Well done, my guys. എത്രയും പ്രിയങ്കരായ മാധ്യമ പ്രവർത്തകരെ, ചാൾസ് ഷോബ്രാജിൽ മാത്രമേ ഇത്ര ചങ്കൂറ്റം ഞാൻ കണ്ടിട്ടുള്ളൂ. സൈബർ സ്പേസിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ കച്ചമുറുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ചില സന്ദർഭങ്ങളിൽ പക്ഷേ നിങ്ങൾ വളരെയധികം അസ്വസ്ഥരായി കാണപ്പെടുന്നു. എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ബേജാറാവില്ലേ, ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എത്ര കിടക്കണു. മാധ്യമ സിംഹങ്ങൾക്ക് ഇപ്പോഴേ ഭയമോ, മോശം 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 മഹാമോശം, ഇങ്ങനെ പേടിച്ചാലോ മാധ്യമങ്ങളെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചാൾസ് ശോഭരാജിന്റെ മ്യാനം നിങ്ങൾ കളയരുത് പ്ലീസ്. സിംഗം മാറി പൂച്ചയായ ചില മാധ്യമ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ പരിപാടി ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. ഒരടിസ്ഥാനവുമില്ലാത്ത മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ അപമാനിക്കരുത് ഒരാളും. ഞങ്ങൾക്കും കുടുംബവുമൊക്കെ ഉണ്ട് സൈബർ കൂട്ടമേ. ഒരു കമ്പ്യൂട്ടറും മൊബൈലും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ട്രോളും പടച്ചുവിടാമെന്നാണോ? നിങ്ങൾ ഓർക്കണം, ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുമ്പോൾ പിടയ്ക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ വിങ്ങി പൊട്ടുന്നുണ്ട്. ഇത് കേരളമാണ്, ആർക്കും ആരെയും കുറിച്ചും എന്തും പറയാനുള്ള ഇടമല്ലിത്. പ്രൈം ഡിബേറ്റ് തുടങ്ങുന്നു. മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു സൈബർ കൂട്ടം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. ഞാൻ പറയുമ്പോ കടന്നലുകളുടെ കൂട്ടിനിട്ട് കല്ലെടുത്തെറിഞ്ഞാൽ കടന്നലുകൾ കുത്താതെ ഇരിക്കുമെന്ന് കരുതുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ചുമ്മാ ഇരിക്കുന്ന കടന്നലുകളെ കല്ലെടുത്തെറിയാതിരുന്നാ മതി, അപ്പൊ ഈ പണി കിട്ടില്ലല്ലോ. ഇത് പെറിയും വേണം കുത്തു കൊള്ളാനും വയ്യ എന്ന് പറഞ്ഞ് നടക്കണ കാര്യല്ല. ട്രൂ കോപ്പിൽ നിങ്കില് പോയി മെഴുകുന്നതിന് മുൻപേ ഫേസ്ബുക്കിലും തുടങ്ങിയിട്ടുണ്ട് ചിലര്. അതറിഞ്ഞില്ലേ, ഞങ്ങൾ പാവങ്ങളാകുന്നു, കടന്നലുകൾ കുത്തുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. പാളിയത് പാരഡിയിലോ പാൽ സൊസൈറ്റിയിലോ, കായംകുളത്ത് വിശ്വാസ്യതയിലും കൈപ്പൊള്ളി സി പി എം എന്ന ഹെഡിങ്ങിൽ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ എൽ ഡി എഫ് തോൽക്കും യു ഡി എഫ് വിജയിക്കുമെന്ന് കരുതി എഴുതിയ ന്യൂസ് വന്നത് ഇവിടെ എല്ലാവരും കണ്ടതാണ്. മറന്നു കാണും, സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. പറമ്പിൽ ഒരു ചക്ക വീണ് കോഴി ചത്താൽ പോലും പ്ലാവിന്റെ ഉടമസ്ഥന് സി പി എം ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന മാധ്യമ സംസ്കാരം ഇവിടെ എല്ലാവർക്കും അറിയാം. സ്വന്തം പറമ്പ് വിറ്റ് സ്കൂളിലേക്ക് ബസ് വാങ്ങി നൽകിയ സി പി എം ജില്ലാ കമ്മിറ്റി മെമ്പർ ഏത് പാർട്ടിക്കാരനാണെന്ന് മറച്ചുവെക്കുന്ന, പെറ്റിക്കേസിൽ പെടുന്നയാൾക്ക് പോലും സി പി എം അനുഭാവി ബന്ധമോ മറ്റോ ഉണ്ടെങ്കിൽ സി പി എം പ്രവർത്തകൻ അറസ്റ്റിൽ എന്ന് കൊടുക്കുന്ന രീതിയും അറിയാം. സ്വന്തം കരിയറും ജീവിതവും നഷ്ടപ്പെട്ട വിഖ്യാത ശാസ്ത്രജ്ഞനായ നമ്പി നാരായണൻ മുതൽ നിങ്ങളുടെ വിഷപ്രയോഗത്തിൽ നിന്നും പൊടിക്ക് രക്ഷപ്പെട്ട ഓമനക്കുട്ടൻ വരെയുള്ളവരുടെ ലിസ്റ്റ് എടുക്കണോ സാറുമാരെ? നിങ്ങൾ എഴുതി തുലച്ച് കളയാൻ ശ്രമിച്ച ഇടത് രാഷ്ട്രീയ നേതാക്കളുടെ ലിസ്റ്റ് വേണോ? എനിക്ക് തോന്നുന്നു മുഖ്യധാരയിൽ നിന്ന് മാതൃഭൂമിയിലെ കെ എ ജോണി ആയിരുന്നു ആദ്യമായി കടന്നൽ കുത്തിന്റെ രുചി അറിഞ്ഞത്. അതിനു മുൻപേ കേരള കൗമുദിയിലെ എം കെ ഹരികുമാർ വെട്ടുകിളി ആക്രമണത്തെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി മനോരമയിലെ ജയചന്ദ്രൻ ഇലങ്കത്ത്, ജിജോ ജോൺ പുത്തേഴത്ത്, കേരള കൗമുദിയിലെ വടയാർ സുനിൽ, ഏഷ്യാനെറ്റ് മലബാർ ബ്യൂറോ ചീഫ് ഷാജഹാൻ, മനോരമ ന്യൂസിലെ നിഷ പുരുഷോത്തമൻ, ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ, അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരാതിക്കാരും പരിഭവക്കാരും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതൊന്നും പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വസ്തുതകൾ വസ്തുതകളായി യാതൊരു നുണകളും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. അതിന് പറ്റില്ലെന്ന് വരുമ്പോഴാണ് ഈ സ്ഥിതി വരുന്നത്. മുഖമില്ലാത്ത കടന്നലുകൾ കുത്തുന്നു, വിമർശിക്കാൻ അർഹതയില്ലാത്തവർ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയാതിരിക്കാൻ ഇനിയെങ്കിലും സംഘപരിവാറിനും കോൺഗ്രസിനും വേണ്ടി കുഴലൂത്ത് നടത്തുന്ന പരിപാടി നിർത്തിയാൽ മതി. ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ചും സി പി എം, ഡി വൈ എഫ് ഐ, എസ് എഫ് ഐ, സി ഐ ടി യു എന്നീ സംഘടനകളെയും നേതാക്കളെയും മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കാം എന്ന വിചാരം മാറ്റിവെച്ചാൽ മാത്രം മതി. കടന്നലുകളുടെ കൂട്ടിനിട്ട് കല്ലെടുത്തെറിഞ്ഞാൽ കടന്നലുകൾ കുത്താതെ ഇരിക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. ഇതാണ് പറഞ്ഞത്, ചുമ്മാ ഇരിക്കുന്ന കടന്നലുകളെ കല്ലെടുത്തെറിയാതിരുന്നാൽ മതി. ഇത് പെറിയും വേണം കുത്തു കൊള്ളാനും വയ്യ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല സാർ മരുതൊന്നും.